യു ഡി എഫ് ഭരണത്തിലുള്ള മുഖ്യ സർവീസ് സഹകരണ ബാങ്കിൽ 14 നിയമനങ്ങളിൽ 2,10,00,000 രൂപയുടെ അഴിമതി നടന്നതായി ആരോപണം. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ബാങ്ക് ഡയറക്ടർ സ്ഥാനം രാജിവെച്ച കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ പി ഷംസുദ്ദീൻ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യു ഡി എഫ് ഭരണത്തിലുള്ള മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ 14 നിയമനങ്ങളിൽ 2,10,00,000 രൂപയുടെ അഴിമതി നടന്നതായും ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ബാങ്ക് ഡയറക്ടർ സ്ഥാനം രാജിവെച്ച കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ പി ഷംസുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2016 മുതലുള്ള നിയമനങ്ങൾക്കാണ് ഇത്രയും തുക ഭരണസമിതിയിലെ ചിലർ കോഴ വാങ്ങിയത്. ഇതുകൂടാതെ നിയമനങ്ങളിൽ സ്വജനപക്ഷപാതവും ബന്ധുനിയമനവും നടന്നതായും അദ്ദേഹം പറഞ്ഞു. ബാങ്കിലെ അഴിമതി പുറത്തുകൊണ്ടുവരികയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്ത തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അഴിമതി നടത്തുന്നവരെ പ്രൊമോഷൻ നൽകി പ്രോത്സാഹിപ്പിക്കുകയുമാണ് നേതൃത്വം ചെയ്യുന്നതെന്നും 27 December ഡി സി സി പ്രസിഡന്റ് ഷംസുദ്ദീനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്നും അഴിമതി നടത്തുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്യാത്ത തന്നെ പുറത്താക്കുകയും നിയമനങ്ങളിൽ കോടികൾ കുഴവാങ്ങിയവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നേതൃത്വത്തിൻ്റെ നിലപാട് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തോളമായി മുക്കം ബാങ്കിൽ നടക്കുന്നത് വമ്പിച്ച തീവെട്ടിക്കൊള്ള എന്ന് തന്നെ പറയാം. അതുപോലത്തെ കൊള്ളയാണ് കഴിഞ്ഞ 10 വർഷമായി ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമന കാര്യങ്ങളിൽ മാത്രം കഴിഞ്ഞ 14 നിയമനങ്ങളിൽ മാത്രം 2,10,00,000 രൂപയാണ് കോഴയിനത്തിൽ വിരലിൽ എണ്ണാവുന്ന 2-3 ഡയറക്ടർമാർ മാത്രം കൈകാര്യം ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞ ദിവസം കത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കോടതി ഉത്തരവ്, ഞാൻ ജൂലൈയിൽ വന്ന കോടതി ഉത്തരവിനെ തുടർന്ന് ജോയിൻറ്റ് രജിസ്ട്രാർ ഒരു അന്വേഷണം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 10 വർഷമായി തീവെട്ടിക്കൊള്ളയാണ് മുക്കം ബാങ്കിൽ നടക്കുന്നത്. സഹകരണ വകുപ്പ് അയോഗ്യരാക്കിയ പരീക്ഷാ ഏജൻസിയെ വെച്ചാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ നടത്തിയത്. പരീക്ഷയിലും ക്രമക്കേട് നടന്നതായും പ്യൂൺ തസ്തികയിൽ നിയമനം ലഭിച്ചയാൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാത്ത ആളാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഭരണസമിതി യോഗം നോക്കുകുത്തിയാക്കി 2 ഡയറക്ടർമാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് രഹസ്യമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും നിയമന കാര്യത്തിൽ ഹൈക്കോടതിയിലെ കേസിൽ അന്തിമ വിധിക്ക് ശേഷം മാത്രമേ നടപടി എടുക്കാവൂ എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇതിനു മുൻപ് തന്നെ പണം വാങ്ങി നിയമനം നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് ബാങ്കിനെ വീണ്ടും വ്യവഹാരങ്ങളിലും വലിയ പ്രതിസന്ധിയിലും എത്തിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്കിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മുൻ ഡയറക്ടറായ ഷംസുദ്ദീൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുക്കം.